Gostei. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. സി ആർ സി നടത്തിവരുന്ന പാരന്റിംഗ് വീക്കിന്റെ നാലാമത്തെ രാത്രിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ മൂന്ന് ദിവസവും കൃത്യമായ ക്ലാസുകൾ നമുക്ക് ലഭ്യമായതിനെ നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. വിശിഷ്യ ഈ കാലഘട്ടത്തിൽ, മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള ഒരു പ്രോഗ്രാമിന് നേതൃത്വം വഹിക്കുന്ന ഷാൾ സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. തുടർന്ന് കർത്താവിന്റെ വല്യ ശുശ്രൂഷകൾ പ്രാർത്ഥനയുടെ ജീവൻ തക്കവൺ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവിന്റെ തിരുപാദ വീടത്തെങ്കിലായിരിക്കാം. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നമ്മൾ കേട്ടതായ ഓരോ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥനയുടെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലക്ഷം തലകളെ താഴ്ത്തി പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ക്ലാസിന്റെ വിഷയം നമുക്ക് ഏവർക്കും അറിയാം, റേസിംഗ് ഗോഡ്ലി ചിൽഡ്രൻ എന്നുള്ളതാണ്. ദൈവീകരായ മക്കളെ വാർത്തെടുക്കുക. തലകളെ താഴ്ത്താം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയമായ സ്നേഹത്താൽ ഞങ്ങളെ പരിപാലിക്കുന്ന പരിശുദ്ധനായ സ്വർഗീയ കർത്താവ്, ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിന്റെ ഈ നല്ല രാത്രിയെങ്കിൽ സി ആർ സി നടത്തുന്ന പാരന്റ് വീക്കിന്റെ ഭാഗമായി തിരുവനന്തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ മൂന്ന് രാത്രികളിലും അങ്ങയുടെ ദിവ്യമായ സ്വരം കേൾക്കുവാൻ ഞങ്ങളോട് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ക്ലാസുകൾ കൈകാര്യം ചെയ്തെല്ലാ പ്രിയപ്പെട്ടവരെയും ആശീർവദിച്ച് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. രക്ഷകർത്താക്കളായിട്ട് കർത്താവെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മക്കളെ കുറിച്ചുള്ള ഒരുപാട് ആഗ്രഹങ്ങളുമായി ദൈവസന്നിധിയായിരിക്കുമ്പോൾ ആഗ്രഹം സഫലീകരിച്ച് ദൈവത്തെ മോഹത്തിപ്പെടുത്തുവാൻ അവിടെ നിരയാക്കി നിങ്ങൾ കണ്ടക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവികരായ മക്കളെ വാർത്തെടുക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ ഇന്ന് ക്ലാസ്സുകൾക്ക് വന്നക്കൂണമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. സ്വർഗീയ കർത്താവിന്റെ ദിവസാന്നിധ്യം അടിയന്റെ പേരും പ്രിയ മക്കളുടെ പേരും ഉടനെ പുകരണമേ. കേൾക്കുന്നതായ ഓരോ കാര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ നിർഗതമായി ഭവിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം എന്നുള്ള സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. സന്ധ്യമയങ്ങുന്ന നേരത്ത് ഹവ്വ ആദാമിനോട് ചോദിച്ചു, നമ്മുടെ മക്കളെ കാണുന്നില്ലല്ലോ. ഇരുൾ പരന്നപ്പോൾ വീണ്ടും ഹവ്വ ചോദിച്ചു, മക്കൾ ഇതുവരെയും വന്നില്ലല്ലോ. ആദാമിന്റെ ഹൃദയത്തിലും ഇരുൾ പരക്കുകയാണ്. ആദാം പറഞ്ഞു, നേരം പുലരും വരെ നമുക്ക് കാത്തിരിക്കാം, നേരം പുലരട്ടെ. ഒരുപക്ഷെ ആ രാത്രിയെങ്കിൽ ആദ്യ മാതാപിതാക്കളായ ആദാം ഹവ്വയും ഉറങ്ങിയോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അതിരാവിലെ വിതുമ്പുന്ന കണ്ണുകളോടെ മക്കളെ തേടി ഇറങ്ങിയ മാതാപിതാക്കൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചേതനയേറ്റ ഇളയ മകൻ ഹാബേലിന്റെ ശരീരമാണ്. ആകാശം മുഴങ്ങുന്ന ശബ്ദത്തിൽ അവിടെ ഹവ്വ നിലവിളിക്കുകയാണ്. ആ സമയത്ത് ആദാം ഇപ്രകാരം വിളിക്കുന്നുണ്ട്, കയ്യനെ മകനെ, കയ്യനെ. പ്രിയമുള്ളവരെ, പിന്നീട് എപ്പോഴെങ്കിലും ഈ മാതാപിതാക്കൾക്ക് കയ്യനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം കഴിഞ്ഞോ ഇല്ലയോ എന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. ഭൂമിയിൽ ആദ്യ കുടുംബത്തിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് ഇത്.
ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ ആദിമതാപിതാക്കളുടെ മക്കളുടെ ദുരന്ത വാർത്തയാണ് നമ്മൾ കേട്ടത്. ഒരു ദിവസം തന്നെ രണ്ട് മക്കളും നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ. വർഷങ്ങളേറെ കഴിഞ്ഞു, മക്കളുടെ വരവ് കാത്തിരിക്കുന്ന ഒരു വാർത്തയ്ക്ക് പിതാവ്, അദ്ദേഹം ഒരു പുരോഹിതനാണ്, മക്കളുടെ വരവ് കാത്ത് ഉമ്മറത്തിരിക്കുന്ന ആ അപ്പന് ലഭിക്കുന്ന മറുപടി ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു എന്നും മക്കളായ കൊഹ്നിയും ഫീനഹാസും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. ഹൃദയം പൊട്ടുന്ന വേദനയാൽ ആ പിതാവ് പുറകിലേക്ക് മറിഞ്ഞു വീണു, മരണപ്പെട്ടു എന്ന് നമ്മൾ വേദഭാഗത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല ഏലിയുടെ മക്കളുടെ മരണത്തെ തുടർന്ന് ഉണ്ടായ ഏലിയുടെ മരണത്തെ കുറിച്ചാണ് നമ്മൾ അവിടെ കണ്ടത്. പ്രിയമുള്ളവരെ, സമാന കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരു വ്യക്തിത്വമാണ് ശമുവേൽ. ശമുവേൽ ദൈവത്തോടും ദേവാലയത്തോടും ചേർന്ന് വളർന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു. വളർന്ന് വലുതായി ശമുവേലിനും മക്കളുണ്ടായി. പക്ഷെ സംഭവിച്ചത് എന്താണ്? ശമുവേലിന്റെ പുത്രന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, 1 ശമുവേൽ 8:3 അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞു. 3 നല്ല പാരമ്പര്യമുള്ള കുടുംബങ്ങളാണ്, പക്ഷെ തലമുറയിൽ സംഭവിച്ചതോ ദുരന്തങ്ങളാണ്. പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ ആവർത്തിക്കരുത്, അതൊരിക്കലും നമുക്ക് താങ്ങുവാൻ തക്കവണ്ണം കഴിയത്തില്ല. 3 കുടുംബങ്ങളിൽ സംഭവിച്ച ദുരന്തത്തെ കുറിച്ച് കേട്ടുവല്ലോ, മാതാപിതാക്കൾക്ക് നഷ്ടമായ മക്കളെ കുറിച്ച്. പ്രിയമുള്ളവർ, ആ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രകാരമുള്ള ക്ലാസ്സുകളെല്ലാം ക്രമീകരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സും പ്രകാരം തന്നെ ദൈവികരായ മക്കളെ വാർത്തെടുത്ത് അവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ. പ്രിയമുള്ളവർ, നമുക്ക് ഒരുപാട് പാരമ്പര്യങ്ങൾ പറയുവാനുണ്ട്. ആരാധനയുള്ള കുടുംബമാണ്, സാക്ഷ്യമുള്ള കുടുംബമാണ്, ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാമുണ്ട്. പക്ഷെ ഒരു ചോദ്യം, ഈ ആരാധനയും സാക്ഷ്യവുമുള്ള കുടുംബത്തിൽ നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉണ്ടോ ഇല്ലയോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നത് എന്നൊരു ചോദ്യചിഹ്നമായി വിശേഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല മാതാപിതാക്കളും ചിന്തിക്കുന്നത്, ഞങ്ങളുടെ കുടുംബം ക്രിസ്തീയ കുടുംബമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ചിന്തയാണ് പല മാതാപിതാക്കൾക്കുമുള്ളത്. കുറച്ച് നാളുകൾക്ക് മുൻപ് വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ കോൾ ഒരു കുടുംബത്തിന് ലഭിച്ചു. ആ കുടുംബത്തിലേക്ക് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വർക്കല സ്റ്റേഷനിൽ വരണം. അവര് മാതാപിതാക്കൾ സ്റ്റേഷനിലെത്തി, എന്നിട്ട് SI പറഞ്ഞു നമുക്ക് തൊട്ടടുത്തുള്ള റിസോർട്ട് വരെ പോകണം. എന്തിനാണ് ചോദിച്ചപ്പോൾ, അവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടപ്പുണ്ട്, അതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഈ മാതാപിതാക്കള് അവിടെ പോയി നോക്കിയപ്പോൾ കണ്ടത് തങ്ങളുടെ മകൾ മരണപ്പെട്ട് കിടക്കുകയാണ്. ആ മാതാപിതാക്കൾ വിശ്വസിക്കുവാൻ തക്കൊണ്ടും കഴിഞ്ഞില്ല. കാരണം ഈ പെൺകുട്ടിയെ ബാംഗ്ലൂരിൽ പഠിക്കുവാനായിട്ട് പറഞ്ഞയച്ചതാണ്. ഈ മകൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവർക്കറിയത്തില്ല. കൂടെ 3 പെൺകുട്ടികളും വേറെ 4 ആൺകുട്ടികളും ഉണ്ട് എന്ന് നമുക്ക് പത്രങ്ങൾ വായിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ആർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തൊരു കാര്യം, ബാംഗ്ലൂരിലേക്ക് പഠിക്കുവാൻ വിട്ട കുട്ടി ഇപ്പോൾ ആറ്റിങ് അല്ലെങ്കിൽ വർക്കലയുള്ള റിസോർട്ടിൽ മരിച്ച് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മക്കൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ധാരണ പലപ്പോഴും നമുക്കറിയാം പല കുടുംബങ്ങളെയും തീരാ ദുഃഖത്തിലേക്ക് നയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് റേസിംഗ് ഗോഡ്ലി ചിൽഡ്രൻ എന്നുള്ളതാണ് അല്ലേ? ദൈവിക മക്കളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ദൈവഹിത പ്രകാരം അവർ വളരണമെന്ന് ഇല്ല. കാരണം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടതായ അല്ലെങ്കിൽ നേരത്തെ കണ്ടതായ 3 കുടുംബങ്ങളിൽ നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് സംഭവിച്ചത്. ആദ്യ ഏദനിലെ 1 കുടുംബത്തിലും
പുരോഹിതനായ ഏലിയുടെ കുടുംബത്തിലും പ്രവാചകനായ ശമുവേലിന്റെ കുടുംബത്തിലും നമ്മൾ കണ്ടുപോലും. അപ്പോൾ ഓർക്കുക, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നമ്മുടെ മക്കൾ ദൈവികരായി തീരണം എന്ന് ഇല്ല. നമുക്കറിയാം, ഇന്ന് മക്കളെ ഓർത്ത് തലമുറയിട്ട് കരയുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ വായിച്ചു കേട്ട മറ്റൊരു വാർത്തയുണ്ട്. മറ്റൊന്നുമല്ല, ഒരു അപ്പനും അമ്മയും കൂടെ തങ്ങളുടെ മകനെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ആ മകന്റെ തലക്കടിച്ചു കൊന്നു എന്നുള്ളതാണ്. പോലീസിനോട് അമ്മ പറഞ്ഞു, അത്രേ വയ്യ, ഞാൻ ഒരുപാട് സഹിച്ചു. ഇപ്പോ ജന്മം നൽകിയ മകനെ കെട്ടിയിട്ട് തലക്കടിച്ചു കൊല്ലത്തക്ക രീതിയിൽ ആ മകന്റെ ജീവിതം മാറി എന്നുള്ളതാണ്. അത്രത്തോളം ആ മകൻ ആ കുടുംബത്തിന് ദുരന്തങ്ങൾ വരുത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരത്തുള്ള പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നൊരു കാഴ്ചയുണ്ട്. മാസത്തിൽ ഒരിക്കൽ മക്കൾക്ക് പൊതിച്ചോറുമായി ദ്രകണ്ണുകളോടെ കാത്തു നിൽക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഈ മാതാപിതാക്കൾക്ക് മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ട്, പക്ഷേ കഴിയത്തില്ല. പ്രേമുള്ളവരെ, എത്ര എത്ര ദുരന്തങ്ങളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു കവിതയുണ്ട്, ഞാൻ പലയിടങ്ങളിലും അത് ചൊല്ലാറുണ്ട്. അതിന്റെ ഇതിവൃത്തം ഇതാണ്: 18 വർഷം ജീവപര്യന്തം തടവ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു മകന്റെ ജീവിതാവസ്ഥയെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കവിതയാണ്. ആ കവിതയുടെ പേര് തിരിച്ചുവരവ് എന്നുള്ളതാണ്. അതിന്റെ ചില വരികൾ ഞാൻ ഒന്ന് മൂളിക്കേൽപ്പിക്കാം. 18 ആണ്ടു കഴിഞ്ഞൊരു പാതിര ഇരുൾ പൊഴിയും യാമം, പടിവാതിലിൽ ഒരു വെള്ളിടി പോലെ തിരികെ നീ വന്നു. 18 ആണ്ടുകൾ മുന്നം നീ പടികളിറങ്ങിപ്പോയി, ഒരു വാക്കെങ്കിലും ആരോടും നീ ഉരിയാടിയിലുണ്ണി. മിഴിനീരാലെ അമ്മ ഒരുക്കിയ വിട നീ ഓർക്കുന്നോ? നടവാതിലിൽ ഇട നെഞ്ചു കലങ്ങി കേണതുമോർക്കുന്നോ? വിരലൊരു മുറിവാൽ ചോരയൊലിച്ചാൽ ഉടനെ മറയും നിൻ പ്രജ്ഞയിലെങ്ങനെ വന്നെന്നുണ്ണി ഇത്ര കരുത്താവൂ? 18 വർഷം ജയിൽവാസം കഴിഞ്ഞ് മടങ്ങി വന്ന മകനോട് ചോദിക്കുകയാണ്, നിന്റെ കുട്ടിക്കാലത്ത് നിന്റെ വിരൽ മുറിഞ്ഞ് ചോര ഒലിച്ചു കഴിഞ്ഞാൽ, ചോര കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ബോധം മറിയുമായിരുന്നില്ലേ? അങ്ങനെയുള്ള നിനക്ക് എങ്ങനെയാണ് നിന്റെ കൂട്ടുകാരനെ കൊല്ലുവാൻ നിനക്ക് കഴിഞ്ഞത്? അമ്മ പറയുകയാണ്, നിന്നെ അന്ന് പോലീസുകാർ അടിയേൽപ്പിച്ച ജീപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ ഒരുക്കിയ വിട നീ ഓർക്കുന്നുണ്ടോ? നടവാതിൽ കിടന്നുകൊണ്ട് നെഞ്ചു കലങ്ങി അമ്മ കേണത് നീ ഓർക്കുന്നുണ്ടോ? ഒരു ജീവിതകാലം മുഴുവനും നഷ്ടമാക്കി മടങ്ങി വരുന്ന മകന്റെ അനുഭവത്തെ കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾക്ക് വേദന നൽകുന്ന മക്കൾ, മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരുപാട് മക്കളെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് യേശു കർത്താവ് പറഞ്ഞതായ ഒരു വാക്യം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവ് ദൂഷ്യം വഹിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അനുഗമിക്കുന്ന സ്ത്രീ സമൂഹത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുവല്ലോ: യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി കരയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഒരു തുള്ളി കണ്ണീരൊഴുക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവീകരായ മക്കൾ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ മക്കൾക്ക് വേണ്ടി കണ്ണീരോടുകൂടെ നമുക്ക് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിലാപങ്ങളുടെ പുസ്തകം 28:2 അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോരോ കണ്ണീരൊഴുക്കുക, നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രയിക്കുകയും വരുത്, രാത്രിയുടെ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക,
പറയുന്നു രാത്രിയുടെ ആ ആരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിന്റെ മക്കൾക്ക് വേണ്ടി നിലവിളിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസമെങ്കിലും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പി ജി വർഗീസ് എന്ന് പറയുന്ന അനുഗ്രഹീത ഭക്തനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞത്, എല്ലാ ദിവസവും മക്കൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ അപ്പനും അമ്മയും ഒരുമിച്ച് ആ മക്കളുടെ കട്ടിലരികിൽ പോയിരിക്കും. എന്നിട്ട് ഈ അപ്പനും അമ്മയും ആ മക്കളുടെ ശിരസ്സിന്മേൽ കരം വെച്ച് രണ്ടുപേരും കണ്ണുനീരോടുകൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, യേശു കർത്താവ് പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് കരയുവാൻ തക്ക വണ്ണം കഴിയുമോ? മക്കൾക്ക് വേണ്ടി നമുക്ക് കണ്ണുനീരോടുകൂടെ ദൈവസന്നിധി കരയുവാൻ തക്ക വണ്ണം കഴിയുമെങ്കിൽ, പ്രിയമുള്ളവർ, നമുക്ക് ദൈവീക പൈതങ്ങളെ നമുക്ക് വാർത്തെടുക്കുവാൻ തക്ക വണ്ണം കഴിയുമെന്ന് ഒന്നാമത്തെ ചിന്ത ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. എന്നാൽ ഇതേ വാക്യത്തിന്റെ അടുത്ത് വരുന്ന വാക്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞു കേട്ടതായ യേശു കർത്താവ് പറഞ്ഞതായ വാക്യത്തെ തുടർന്ന് വരുന്ന ഒരു വാക്യമുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഈ തലമുറയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ വചനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് വായിക്കുവാൻ തക്കവണ്ണം കഴിയണം. അവിടെ യേശു കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, 29-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും പിടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും പിടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന ഒരു കാലം. പ്രസവിക്കാത്ത അമ്മ, മുലപിടിപ്പിക്കാത്ത അമ്മ അല്ലെ, മച്ചികളായ സ്ത്രീകൾ, അവര് ഭാഗ്യം. കാരണം മക്കളെ കുറിച്ച് ഓർത്തുന്ന ഒരുപാട് അമ്മമാർ കരയുന്നുണ്ട്, മക്കളെ കുറിച്ച് ഓർത്ത് ഒരുപാട് അമ്മമാർ നിലവിൽപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതേ സമയത്ത് തന്നെ നമുക്കറിയാം, ഇന്ന് അനേക അമ്മമാർ വിവാഹം കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടി അല്ലെ ഒരുപാട് നോമ്പുകൾ നോറ്റ് കാത്തിരിക്കുന്നുണ്ട്. കയറിയിറങ്ങാത്ത അമ്പലങ്ങളില്ല, കയറിയിറങ്ങാത്ത ആലയങ്ങളില്ല. പക്ഷെ ഓർക്കണം, നോമ്പ് നോറ്റ് ഒരു കുഞ്ഞു പ്രിയമുള്ളവരെ ഓർക്കണം, നോമ്പ് നോറ്റ് ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് വളർന്നു വലുതായി ആ അമ്മയോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ എന്നെ പ്രസവിച്ചത് എന്തിന്? ഒരു കുഞ്ഞിന് വേണ്ടി ഏറെ കാത്തിരുന്ന, വളരെ പ്രാർത്ഥനയോടുകൂടി ലഭിച്ച കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവരൊരു പ്രായമെത്തുമ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ പ്രസവിച്ചത് എന്തിന്? നിസാരം ഒരു മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിലൊക്കെയാണ് അമ്മയോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ എന്നെ പ്രസവിച്ച്? ദേഷ്യം വരുമ്പോഴെല്ലാം മക്കൾ പലപ്പോഴും ചോദിച്ചു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് എവിടെയൊക്കെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു? നമുക്ക് എവിടെയൊക്കെയോ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, പ്രത്യേകിച്ച് ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന രക്ഷകർത്താക്കളായ നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കുവാനുള്ളത്, നമ്മളെ കുറിച്ച് അല്ലെ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കളുടെ അഭിപ്രായം എന്താണ്? മാതാപിതാക്കളെ കുറിച്ച് മക്കളുടെ അഭിപ്രായം എന്താണ് അല്ലെ? മക്കൾ ദൈവികരായി വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതേ സമയത്ത് മക്കളോട് ചോദിക്കുക, അമ്മമാരും അപ്പനും അമ്മയും അപ്പനും എങ്ങനെയാണ് അല്ലെ? ചിലയിടത്ത് ചില കുട്ടികൾ പറയാറുണ്ട്, തമാശക്കാണെങ്കിൽ പറയാറുണ്ട് അല്ലെ, അപ്പൻ കാലമാടനാണ്, അമ്മ ഭദ്രകാളിയും അല്ലെ. കാരണം എന്താണ്? അപ്പനും അമ്മയും പരസ്പരം ദേഷ്യമുണ്ടാകുമ്പോൾ വിളിക്കുന്ന വാക്കുകളാണ്. അപ്പന് ഭർത്താവിനെ കാലമാടനെന്നും ഭാര്യയെ അല്ലെ ഭദ്രകാളിയുമെന്നല്ല വിളിച്ച അല്ലെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, കാലമാടനും ഭദ്രകാളിക്കും എങ്ങനെയാണ് ദൈവീക മക്കളുണ്ടായിത്തിരുന്നത്? കാലമാടനും ഭദ്രകാളിക്കും ദൈവിക മക്കൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ പ്രിയമുള്ളവരെ? അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, രണ്ടാമത് പറയാനുള്ളത്, നമ്മുടെ മക്കൾ ദൈവികരായി തീരണമെങ്കിൽ നമുക്ക് ഗോഡ്ലി കുട്ടികളെ അല്ലെങ്കിൽ ദൈവിക പ്രകാരം ഇഷ്ടപ്രകാരമുള്ള കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ മക്കൾ ദൈവികരായി മാറണമെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, മാതാപിതാക്കൾ അവർക്ക് മാതൃകകൾ ഗോഡ്ലി പാരന്റ് ആയിട്ട് മാറുവാൻ കഴിയണം. അങ്ങനെ നമുക്ക് മാറുവാൻ കഴിയും. എന്താ പറഞ്ഞത്? ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. മാതൃകയുള്ള ഒരു അപ്പനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കാരണം യോശുവ പറഞ്ഞു കഴിഞ്ഞാൽ അത് യോശുവയുടെ ഭാര്യ അനുസരിക്കും, യോശുവയുടെ മക്കൾ അനുസരിക്കും, അത് യോശുവയ്ക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് അങ്ങനെ പറയുവാൻ തക്കവണ്ണം കഴിയുമോ?
അങ്ങനെ പറയുന്നാൽ നമുക്കറിയാം മക്കൾ പറയും അല്ലെ, അപ്പൻ അപ്പന്റെ കാര്യം നോക്കിക്കോ, ഞങ്ങളുടെ കാര്യം നോക്കുവാൻ ഞങ്ങൾക്കറിയാമെന്ന് പറയുന്ന മക്കളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ വിരളമായി കൊണ്ടിരിക്കുകയാണ്. മക്കളുടെ മുമ്പിൽ മാതൃകയില്ലാത്ത മാതാപിതാക്കളും ഒരുപാട് ഉയർന്നു വരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിനെ കുറിച്ച് നമുക്കറിയാം. പ്രിയമുള്ളവരെ, ദാവീദ് രാജാവിന് ഒരു മകൻ ജനിക്കും, ഒരുപാട് മക്കളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശലോമോൻ എന്ന് പറയുന്നത്. ഈ ദാവീദ് രാജാവ് തന്റെ മകന്, നമുക്കറിയാം രാജാവ് തന്റെ മകന് സാധാരണ പ്രോമിസ് ചെയ്യാറുള്ളത്, ഓഫർ ചെയ്യാറുള്ളത് എന്താണ്? രാജകീയ സിംഹാസനമായിരിക്കാം, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ പകുതിയായിരിക്കാം, സ്വത്തും സമ്പത്തുമായിരിക്കാം സാധാരണയായിട്ട് ഒരു രാജാവ് തന്റെ മകന് നൽകാറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്നിന് വൃത്താന്ത പുസ്തകം 28:9 വാക്യം വായിക്കുമ്പോൾ ദാവീദ് തന്റെ മകന് കൊടുക്കുന്നത് രാജകീയ സിംഹാസനമല്ല, ദാവീദ് തന്റെ മകന് കൊടുക്കുന്നത് രാജകീയ പദവികളല്ല, ദാവീദ് തന്റെ മകന് കൊടുക്കുന്നത് രാജ്യത്തിന്റെ പകുതിയോ സ്വത്തും സമ്പത്തുമോ അല്ല. ഒന്നിന് വൃത്താന്ത പുസ്തകം 28:9 വാക്യുമ്പോൾ നമുക്കവിടെ കടവണ്ടക്കൊണ്ണം കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് തന്റെ മകനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, നീയോ എന്റെ മകനെ ശലോമോനെ, നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയണം. ഞാൻ ചോദിക്കട്ടെ, അപ്പന്റെ ദൈവത്തെ അറിയണമെന്ന് മകനോട് പറയണമെങ്കിൽ അപ്പൻ ദൈവത്തെ അറിയുന്നവനായിരിക്കണം, അമ്മ ദൈവത്തെ അറിയുന്നവളായിരിക്കണം. അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ നീ സേവിക്കണമെന്ന് അപ്പൻ പറയണമെങ്കിൽ അപ്പൻ അങ്ങനെയുള്ള വ്യക്തിത്വമായിരിക്കണം. ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കുന്ന മാതാപിതാക്കൾ എന്നുണ്ടോ? ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന മാതാപിതാക്കൾ എന്നുണ്ടോ? മാതൃകയുള്ള മാതാപിതാക്കൾ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ, പലയിടത്തും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭവനങ്ങളിൽ പ്രാർത്ഥനയില്ലാത്ത, ഭവനങ്ങളിൽ കൂട്ടായ്മയില്ലാത്ത അനുഭവങ്ങൾ നമുക്ക് ഇന്ന് പലയിടങ്ങളിലും ദർശിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പറഞ്ഞുള്ളൂ, നമുക്ക് മാതാപിതാക്കൾക്ക് എവിടെയൊക്കെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും മാതൃകയുള്ളവരായി മാറുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും കഴിയുന്നില്ല. അത് മാത്രമല്ല, മക്കളുടെ മുമ്പിൽ പലപ്പോഴും നമുക്ക് മാതൃകയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്, ആദ്യം നിങ്ങൾ നിങ്ങളെ ചൊല്ലിക്കരയണം, തിരുശനെ പുത്രന്മാരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൽ. അപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് കരയുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ, നമ്മുടെ കുറവുകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാൻ തക്കവണ്ണം കഴിയണം. അതോടൊപ്പം നമുക്ക് മക്കൾക്ക് വേണ്ടിയും ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാൻ തക്കവണ്ണം കഴിയണം. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, മാതാപിതാക്കൾക്ക് വേദനയും ദുഃഖവും നൽകുന്ന മക്കൾ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെ നമ്മുടെ മക്കളെ ദൈവീകരാക്കി മാറ്റുവാൻ തക്കവണ്ണം കഴിയും? നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെയാണല്ലോ, നമുക്ക് റേസിംഗ് ഗോഡ്ലി ചില്ലറൻ. നമുക്ക് എങ്ങനെ നമ്മുടെ മക്കളെ ദൈവീക മക്കളായിട്ട്, അല്ലെങ്കിൽ ദൈവീക മക്കളെ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയും? പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ദൈവീക മക്കളാക്കി മാറ്റുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് നമ്രശിരസ്കനായി നിൽക്കുന്ന യേശു കർത്താവിനെ നോക്കിയിട്ട് സ്വർഗത്തിലെ അപ്പൻ പറയുന്നൊരു വാക്യമുണ്ട്. മത്തായി 3:17 ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവൻ എന്റെ പ്രിയപ്പെട്ട മകനാണ്. നമുക്ക് യേശു കർത്താവിനെ നോക്കിയിട്ട് സ്വർഗത്തിലെ പിതാവ് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപ്പെട്ട മകനാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വാക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ദൈവം പറയണം അല്ലെ? ഒരുപക്ഷെ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് പറയുവാൻ തക്ക ഗുണം കഴിയും, എന്ത്, അവൻ നല്ലവനാണ് നല്ലവളാണ് നമ്മളെ കുറിച്ച്. ഒരുപക്ഷെ നാട്ടുകാർ പറയും, എന്താണ്, നമ്മുടെ ബാഹ്യമായ സ്വഭാവങ്ങൾ കൊണ്ടുകൊണ്ട് അവർക്ക് പറയുവാൻ തക്ക ഗുണം കഴിയും, ആ കുഞ്ഞ് അവൾ നല്ലവനാണ് നല്ലവളാണെന്ന്. പക്ഷെ ഓർക്കുക, ദൈവം ഒരു വ്യക്തി നല്ലവനാണ്, ഇവൻ എന്റെ മകനാണ് മകളാണ് എന്ന് പറയുന്നത് ബാഹ്യമായ ഇടപെടൽ കൊണ്ടല്ല, ബാഹ്യമായ സ്വഭാവ രീതി കൊണ്ടല്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ടാണ് യേശു ദൈവമായ കർത്താവ് ഒരു മനുഷ്യനെ ദൈവപൈതലായി കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ യേശു കർത്താവിനെ നോക്കിയിട്ട് സ്വർഗത്തിലെ പിതാവ് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപ്പെട്ട മകനാണ്. അങ്ങനെയെങ്കിൽ
നമുക്കും നമ്മുടെ നമ്മുടെ മക്കളെയും കുറിച്ച് ദൈവത്തിന് പറയുവാൻ കഴിയണം, ഇവൻ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്, ഇവൾ എൻ്റെ പ്രിയപ്പെട്ട മകളാണ്. നമുക്ക് ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുവാൻ തക്ക കഴിയണം. അതാണ് നമ്മുടെ ഏവരുടെയും ആഗ്രഹം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന് പ്രിയരായ മക്കളെ നമുക്ക് ഉരുവാക്കുവാൻ തക്കവണ് കഴിയുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എങ്ങനെയാണ് ദൈവികരായ മക്കളെ നമുക്ക് വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? അതിന് നമുക്ക് ഒരേ ഒരു മാതൃക മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതനുസരിച്ച് ക്രിസ്തു എങ്ങനെയാണോ ഭൂമിയിൽ വളർന്നത്, അതുപോലെ നമ്മുടെ മക്കളെ വളർത്തുവാനായിട്ട് കഴിയണം. അപ്പൊ നമ്മുടെ മക്കളെ ദൈവികരാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശു കർത്താവിനെ നോക്കിയിട്ട് പിതാവ് പറഞ്ഞുവല്ലോ, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ നോക്കി സ്വർഗത്തിലെ പിതാവ് ഇവൻ എന്റെ പ്രിയ മകൻ, ഇവൻ എന്റെ പ്രിയ മകൾ എന്ന് പറയണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ യേശു കർത്താവ് വളർന്നതുപോലെ വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. അപ്പോൾ ഒരു ചോദ്യം നമുക്കുണ്ടാകും, യേശു കർത്താവ് എങ്ങനെയാണ് വളർന്നത്? യേശു കർത്താവിന്റെ വളർച്ചയെ കുറിച്ച് ബൈബിളിൽ നമുക്കറിയാം അധികം ഒന്നും പറയുന്നില്ല. യേശു കർത്താവിന്റെ ശൈശവ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ യേശു കർത്താവിന്റെ 12-ാമത്തെ വയസ്സിൽ അപ്പനും അമ്മയോടൊപ്പം ദേവാലയത്തിലേക്ക് പോയ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ നമുക്കിങ്ങനെ യേശുവിന്റെ വളർച്ചയെ കുറിച്ച് മനസ്സിലാക്കുവാൻ തക്ക കഴിയാതെ ഞാൻ തുടർന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് എങ്ങനെയാണ് വളർന്നത്? 12-ാമത്തെ വയസ്സിൽ നമ്മൾ കണ്ടുപോലും യേശു കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് ഒരു അനുഭവത്തെ കാണുവാൻ തക്ക കഴിയുന്നുണ്ട്. മാതാപിതാക്കളോടൊപ്പം പതിവായി ദൈവാലയത്തിലേക്ക് വരുന്ന ഒരു യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ യേശു കർത്താവ് നമുക്കറിയാം, മാതാപിതാക്കൾ പോകുമ്പോഴും യേശു കർത്താവ് ദൈവാലയത്തിൽ തന്നെ ഇരിക്കുന്ന അനുഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ യേശു കർത്താവിനെ തിരഞ്ഞ് മടങ്ങി വന്ന മാതാപിതാക്കളോട് യേശു കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? എന്നെ തിരഞ്ഞത് എന്ത്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നെ തിരഞ്ഞതെന്ത്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടുന്നവനാണ്. നമുക്കറിയാം 12-ാമത്തെ വയസ്സ് തുടങ്ങിയാണ് കുട്ടികൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെയാണ് പ്രാപ്തരാകുന്നത്. 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് പറയുന്നത്, ഞാൻ ഇരിക്കേണ്ടുന്നത് എൻ്റെ പിതാവിന്റെ ഭവനത്തിലാണ്. ആ പിതാവിന്റെ ഭവനത്തിലേക്ക് പതിവായി മകനെ കൊണ്ടുപോകുന്ന മാതാപിതാക്കളെ നമുക്കവിടെ കാണുവാനൊക്കെയാണ് കഴിയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കളെ പതിവായി ദേവാലയത്തിൽ കൊണ്ടുപോയി ദേവാലയത്തോട് ചേർത്ത് വളർത്തുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു, മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളുടെ നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയേണ്ട. കർത്താവ് പറഞ്ഞ പോലെ മക്കൾക്ക് വേണ്ടി നമുക്ക് കരയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? മക്കളുടെ മുമ്പിൽ നമുക്ക് മാതൃകയുള്ള മാതാപിതാക്കളെ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? മക്കളെ നമുക്ക് ദൈവത്തിന്റെ ആലയത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ദൈവാലയത്തോട് ചേർന്ന് വളർന്ന ഒരു വ്യക്തിയുടെ ജീവിതം പോലും നഷ്ടമായത് ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് 92-ാം സങ്കീർത്തനം അതിന്റെ 13-ും 14-ും വാക്യങ്ങൾ, 92-ാം സങ്കീർത്തനം അതിന്റെ 13-ും 14-ും വാക്യങ്ങൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? യഹോവയുടെ ആലയത്തിൽ നടുത്തല ആയവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. യഹോവയുടെ ആലയത്തിൽ നടുത്തല ആയവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. അല്ലെ, യഹോവയുടെ ആലയത്തിൽ നടുത്തല ആയിരിക്കുക. അപ്പൊ നടുത്തല ആയിരിക്കുന്നവർ യഹോവയുടെ പ്രാകാരങ്ങൾ, ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കും. അത് മാത്രമല്ല, അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കുമ്പോൾ, വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ, പച്ചപിടിപ്പുള്ള പുഷ്ടിവെച്ചുള്ള ഒരു ജീവിതം നമ്മൾ മക്കളിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, എന്താണ്, നമ്മൾ ദൈവത്തിന്റെ ആലയത്തിൽ നടുത്തലയായി വളരുവാൻ തക്കവണ്ണം കഴിയണം. അല്ലെ, യേശു കർത്താവിന്റെ മാതാപിതാക്കൾ പതിവായി യേശുവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ ഭവനത്തിൽ ഇരിക്കേണ്ടത് അല്ലേ യേശു കർത്താവ് പറഞ്ഞു. ഇവിടെ പറഞ്ഞു, ദാവീദ് പറയുകയാണ്, യഹോവയുടെ ആലയത്തിൽ നടുത്തല ആയവർ. പ്രിയമുള്ളവർ, എന്താണ് നടുത്തല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മള് പല പ്രാവശ്യം നമ്മൾ കേട്ട സങ്കീർത്തനമാണല്ലോ ഇത്. യഹോവയുടെ ആലയത്തിൽ നടുത്തല ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നടുത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? One who planted in the church. ദൈവത്തിന്റെ ആലയത്തിൽ നട്ടുവെച്ചിരിക്കുക. One who planted in the church. ദൈവത്തിന്റെ ആലയത്തിൽ നട്ടുവെച്ചിരിക്കുന്നവരാണ് ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുന്നത്, അവരാണ് വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നത്, അവരാണ് പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ
കേന്ദ്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമായിരിക്കണം. യഹോവയുടെ ആലയത്തിൽ നടുതലയായി വളരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമ്മൾ ഓർക്കുക, നമ്മൾ അവിടെ നിന്നാണ്. ദൈവാലയമാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം. നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ കേന്ദ്രം ദൈവാലയമാണ്. നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ഭവനത്തിലേക്ക് പോകേണ്ടത്. നമ്മൾ അവിടെ നിന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ജോലിക്ക് പോകേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം പോകേണ്ടത്. പലപ്പോഴും നമ്മൾ എന്താണ് വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിൽ ജീവിച്ചിട്ട് അല്പസമയം മാത്രം നമ്മൾ ദൈവാലയത്തിൽ വന്ന് മടങ്ങിപ്പോകുന്ന അനുഭവം. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ആലയത്തിൽ നട്ട് നമ്മൾ എപ്പോൾ നോക്കിയാലും ദൈവാലയത്തിനോട് ഇഴുകി ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിൽ വസിക്കുവാൻ വളരുവാൻ തക്കവണ്ണം കഴിയണം. യേശു കർത്താവിന്റെ മാതാപിതാക്കൾ അത് അങ്ങനെ അപ്രകാരം ചെയ്തു. പതിവ് പോലെ ദൈവാലയത്തിൽ കൊണ്ടുപോയി. 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് പറയും, ഞാൻ എന്റെ അപ്പന്റെ വീട്ടിനകത്ത് ഈ ആലയത്തിൽ ഇരിക്കേണ്ടത് നല്ലയെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മുടെ മക്കളെ ദൈവത്തിന്റെ ആലയത്തോട് നമുക്ക് ചേർത്ത് വളർത്തുവാൻ തക്കവണ്ണം കഴിയണം അല്ലേ. പക്ഷെ പലപ്പോഴും എന്താണ് ഇപ്പോഴുള്ള മുൻകാലങ്ങളിൽ നമുക്കറിയാം, ദേവാലയത്തിൽ അല്ലെ ആരാധന നടക്കുമ്പോഴെല്ലാം അല്ലെ സന്ദേശ നടക്കുമ്പോഴെല്ലാം മക്കളെ ട്യൂഷന് പറഞ്ഞു വിടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവർക്ക് ഇങ്ങനെ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കഴിയും. അവർക്ക് ഇങ്ങനെ പച്ച പിടിച്ച് പുഷ്ടി വെച്ച് വിരിക്കുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു. ഒന്നാമത് മക്കൾക്ക് വേണ്ടി നമുക്ക് കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയണം. രണ്ടാമത് മക്കളുടെ മുമ്പിൽ നമുക്ക് മാതൃകയുള്ള ഒരു മാതാപിതാക്കളായി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയണം. മൂന്നാമത്തേത് എന്താണ്, നമ്മുടെ മക്കളെ ദൈവത്തിന്റെ ആലയത്തോട് നമുക്ക് ചേർത്ത് നിർത്തി വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. ഈ മൂന്ന് കാര്യങ്ങൾ പ്രാരംഭമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് മറ്റു ചില ചിന്തകൾ കൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, നമുക്ക് എങ്ങനെയാണ് യേശു കർത്താവ് വളർന്നത് പോലെ വളരുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒന്നാമത് പറഞ്ഞു, യേശു കർത്താവ് ദൈവത്തിന്റെ ആലയത്തോട് ചേർന്ന് വസിച്ചത് നമ്മൾ മനസ്സിലാക്കി. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് യേശു കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് ബൈബിളിൽ നമുക്ക് മറ്റ് അധികം യേശു കർത്താവിന്റെ ഈ ബാല്യകാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ യേശു കർത്താവ് എവിടെയായിരുന്നു എന്ന് പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ പ്രിയമുള്ളവർ ഓർക്കുക, യേശു കർത്താവിന്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിതത്തെ കുറിച്ച് പ്രിയമുള്ളവരെ ബൈബിളില് ഒരു വാക്യത്തിൽ യേശുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് അറിയാം. ഒരേ ഒരു വാക്യത്തിനകത്ത് യേശു കർത്താവിന്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിതത്തിന്റെ ചരിത്രം നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഏതാണ് ആ വാക്യം? ആ ഒരു വാക്യത്തിനകത്തുള്ള ഒരു വാക്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് യേശു കർത്താവും ഈ ഇത്രയും കാലം 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശു കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു, എവിടെയായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വാക്കുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ നമ്മളോട് കാണുന്നത് ഇങ്ങനെയാണ്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളെ ദൈവികരാക്കി മാറ്റണം. ദൈവിക മക്കളാക്കി, ദൈവിക പൈതങ്ങളാക്കി മാറ്റണം. ദൈവിക പൈതങ്ങളാക്കി മാറ്റണമെങ്കിൽ യേശു കർത്താവ് വളർന്നത് പോലെ അവരെ വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. യേശു കർത്താവ് വളർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടത് എങ്ങനെ യേശു വളർന്നത്? പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവൻമേൽ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് വളർന്നത് പോലെ നമ്മളും ഇവിടെ വളരണം, നമ്മുടെ മക്കളെയും വളർത്തണം. യേശു കർത്താവ് വളർന്നത് എങ്ങനെയാണ്? ജ്ഞാനം താൻ നിറയപ്പെട്ടവനായി യേശു കർത്താവ്. അപ്പോൾ ഈ ഒരു വാക്കിലാണ് യേശു കർത്താവിന്റെ ജീവിതത്തിലെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം. ഈ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശു കർത്താവ് എങ്ങനെയാണ് വളർന്നത്? അതിന് ഒരേ ഒരു വാക്ക് മാത്രമാണ്, ജ്ഞാനത്താൽ നിറയപ്പെട്ട യേശു കർത്താവ് വളർന്നു വന്നു. ജ്ഞാനം നിറഞ്ഞവരായി യേശു കർത്താവ് വളർന്നു വന്നു. അപ്പോൾ നമ്മുടെ മക്കളെ ദൈവികരാക്കി മാറ്റണമെങ്കിൽ, അല്ലെ ഗോഡ്ലി ചിൽഡ്രൻ ആണ് നമ്മുടെ മക്കളെ ആയിത്തീരണം ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ യേശു കർത്താവ് വളർന്നതുപോലെ മക്കളെ വളർത്തണം. യേശു കർത്താവ് വളർന്നത് എങ്ങനെയാണ്? ജ്ഞാനം നിറഞ്ഞവനായി യേശു കർത്താവ് വളർന്നു വന്നു. പ്രേമുള്ളവർ നമുക്കറിയാം ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. കഴിഞ്ഞ ദിവസം നമ്മൾ അരുണച്ചനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചുവല്ലോ. ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മള് ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ജ്ഞാനത്തിന്റെ മൂല്യത്തെ കുറിച്ചും എല്ലാം നമ്മള് സദൃശവാക്യുള്ള പുസ്തകം നമ്മളെല്ലാം വായിച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് സദൃശവാക്യുള്ള പുസ്തകം 3-ാം അധ്യായം അതിന്റെ 13-15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആ ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാവുകയില്ല. അപ്പോൾ ജ്ഞാനം സമ്പാദിക്കണം, ജ്ഞാനം നേടണം. അത് മുത്തുകളേക്കാളും വിലയേറിയതാണ്.
നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാവുകയില്ല. അപ്പൊ ജ്ഞാനത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാനാണ്. അപ്പോൾ ഓർക്കുക, യേശു കർത്താവ് ജ്ഞാനം നിറഞ്ഞവനായി വളർന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണത്? ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസന ഹേതുവാകുന്നു. അവിടെ പറയും, ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസന ഹേതുവാകുന്നു. അപ്പൊ ജ്ഞാനമുള്ള മകനാണ് അപ്പനെ സന്തോഷിപ്പിക്കുന്നത്. 27-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, മകനെ എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ വേണ്ടി പറയുന്നതിനായിട്ട് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. മകനെ എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയേണ്ടുന്നതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷം. നിന്നെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് എന്റെ മനസ്സ് നിന്നയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് മകനെ നീ ജ്ഞാനിയായി മാറിയിട്ട് എന്റെ ഹൃദയത്തെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, അപ്പനെ സന്തോഷിപ്പിക്കുന്ന ജ്ഞാനം ഏതാണ്? അമ്മയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ജ്ഞാനം ഏതാണ്? യേശു കർത്താവിൽ നിറഞ്ഞ ജ്ഞാനം ഏതാണ്? പക്ഷെ ഇന്ന് പലരും ജ്ഞാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ചിന്ത എന്താണ്? ഭൗതികമായ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ആഴമായ അറിവാണ് ജ്ഞാനമെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെയെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. യേശു കർത്താവ് ജ്ഞാനത്തിൽ ജ്ഞാനം നിറഞ്ഞവനായി വളർന്നു അല്ലേ. എന്താണ് ജ്ഞാനം? ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി. അല്ലെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ജ്ഞാനം എന്ന് പറയുന്നത് ഭൗതികമായ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ആഴമായ അറിവ്. ഇന്ന് പലപ്പോഴും അതിനുവേണ്ടിയാണ് മാതാപിതാക്കൾ പരിശ്രമിക്കുന്നത്. അല്ലെ, മക്കളെ പഠിപ്പിച്ച മിടുക്കന്മാരാക്കണം, മിടുക്കികളാക്കി മാറ്റണം, അല്ലെ, അവരെ നല്ല നിലയിലെത്തിക്കണം. അതുകൊണ്ട് ഭൗതികമായ ജ്ഞാനം കൊടുക്കുവാൻ തക്ക വണ്ണം ദൈവത്തെ മറന്ന് യാത്ര ചെയ്യുന്ന കുടുംബങ്ങളെ നമുക്കറിയാം. ദൈവം വേണ്ട, ദൈവാലയം വേണ്ട, എന്റെ മകനെ മകളെ മിടുക്കിയാക്കി മാറ്റണം. ഭൗതികമായ ജ്ഞാനം താൻ നിറയ്ക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ നിന്ന് വെമ്പൽ കൊള്ളുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതനുസരിച്ച് അപ്പനും അമ്മയ്ക്കും സന്തോഷം പകരുന്ന ജ്ഞാനം അതല്ല. യേശു കർത്താവിൽ നിറഞ്ഞ ജ്ഞാനം അതല്ല. എന്താണ് ദൈവം അർത്ഥമാക്കുന്ന ജ്ഞാനം? അല്ലെ, നമ്മുടെ മക്കളിൽ നിറയ്ക്കേണ്ടുന്ന ജ്ഞാനം എന്താണ്? യേശു കർത്താവ് നിറയപ്പെട്ട ജ്ഞാനം ഏതാണ്? അപ്പനും അമ്മയ്ക്കും സന്തോഷം പകരുന്ന ജ്ഞാനം ഏതാണ്? പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കുന്നത് യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോഴാണ്. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്താണത്? യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അവിടെ സ്വർഗീയമായ ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ കുറിച്ച് പറയാം. ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചല്ല, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതെങ്ങനെയാണ്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽബലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. ഒന്നുകൂടെ പറയാം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തത് ആകുന്നു. പ്രിയമുള്ളവർ, ഈ ജ്ഞാനത്താലാണ് നമ്മൾ നിറയേണ്ടുന്നത്. ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ഭൗതികമായ ജ്ഞാനം നേടുന്ന കാര്യത്തെ കുറിച്ചല്ല വചനം പഠിപ്പിക്കുന്നത്. യേശുവിൽ നിറഞ്ഞ ജ്ഞാനം ഭൗതികമായ ജ്ഞാനമല്ല, മറിച്ച് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. അപ്പനും അമ്മയ്ക്കും സന്തോഷം കൊടുക്കുന്നത് ജ്ഞാനം, അത് ഭൗതികമായ ജ്ഞാനമല്ല, മറിച്ച് പ്രിയമുള്ളവരെ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഈ ജ്ഞാനം നമ്മുടെ മക്കളിലേക്ക് നിറയ്ക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ സ്വർഗീയരായി മാറും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയം. നമുക്ക് നമ്മുടെ മക്കളെ സ്വർഗീയരാക്കി മാറ്റണമെങ്കിൽ, അവരെ ദൈവിക പൈതങ്ങളാക്കി മാറ്റണമെങ്കിൽ, അവരെ ഗോഡ്ലി ചിൽഡ്രനാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഈ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കുവാൻ തക്കവണ്ണം കഴിയണം. അവിടെ പറഞ്ഞ എന്താണ് ഈ ജ്ഞാനം? അവിടെ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ കാര്യം, ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ 1-ാമത്തെ കാര്യം യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ചു കൊടുത്തു. 1-ാമത്തേത് അവിടെ പറഞ്ഞിരിക്കും, 1-ാമത്തേത് നിർമ്മലം. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിർമ്മലനായി ജീവിക്കുക. നമ്മുടെ മക്കളെ മാലിന്യമില്ലാതെ വിശുദ്ധരാക്കി വളർത്തുവാൻ നമുക്ക് കഴിയണം. അതിനെ പഠിപ്പിക്കുന്ന, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തെ കാണും. അല്ലെ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കൻ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ഇവിടെ പറയുന്നു ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ 1-ാമത്തേത് നിർമ്മലം. അല്ലെ, അവർ വിശുദ്ധിയിൽ നമ്മുടെ മക്കൾ
വളരുന്നു എങ്കിൽ നമുക്കറിയാം അവര് ദൈവിക പൈതങ്ങൾ തന്നെയാണ്. അതിന് യാതൊരു വിധമായ സംശയം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദൈവിക പൈതങ്ങളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നമുക്കിങ്ങനെ ദൈവിക വിശുദ്ധിയിൽ വളർത്തുവാൻ തക്കവണ്ണം കഴിയും. അവരെ നൈർമല്യമുള്ളവരായി നിർമ്മല ഹൃദയമുള്ളവരായി നമുക്ക് മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം കഴിയും. പക്ഷെ എങ്ങനെയാണ് നമുക്ക് ഒരു കുഞ്ഞിനെ നിർമ്മലനാക്കി വളർത്തുവാൻ കഴിയുന്നത്? ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധിയിൽ വളർത്തുവാൻ തക്കവണ്ണം കഴിയുന്നത്? ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് 119 സങ്കീർത്തനം അതിന്റെ 9 വാക്യത്തിൽ പറയുന്നുണ്ട്, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അല്ലെ, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഒരു ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ നമ്മുടെ മക്കൾ നിർമ്മലരായി വളരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് ദൈവത്തിന്റെ വചനം കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. അല്ലെ, അപ്പോൾ കുട്ടിക്ക് ആവശ്യമുള്ള കുട്ടിയെ ജ്ഞാനിയാക്കി മാറ്റണമെങ്കിൽ, ദൈവിക വേദനാക്കി മാറ്റണമെങ്കിൽ അവന് ഭൗതിക വിദ്യാഭ്യാസമല്ല, അവന് ആത്മീക വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഒരിക്കലും കരയേണ്ടി വരത്തില്ല, ഒരിക്കലും നമ്മുടെ മക്കളെ ഓർത്ത് വിലമിക്കേണ്ടി വരത്തില്ല, ഒരിക്കലും നമ്മുടെ മക്കളെ കാത്ത് നമ്മൾ ഒരിക്കലും ജയിലിന്റെ വരാന്തകളിൽ കയറി ഇറങ്ങി നടക്കേണ്ടതേ വരത്തില്ല. അവന് നമുക്ക് നിർമ്മലരായി വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. നമുക്കറിയാം ഏലിയുടെ മക്കൾക്ക് സംഭവിച്ചെന്താണ്, ഏലി പുരോഹിത മക്കൾ സംഭവിച്ചതാണ്, അവരെ വചനപ്രകാരം വളർത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല, നിർമ്മലരാക്കി വളർത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ആ രണ്ടുപേരും അപ്പനും നഷ്ടപ്പെട്ടു പോയി, അപ്പനും മരണപ്പെട്ടു പോയി. എന്താണ്, മക്കൾ വിശുദ്ധിയിൽ വളർന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ. അല്ലെ, വചനത്താൽ നമുക്ക് മക്കളെ നിർമ്മലീകരിക്കുവാൻ തക്കവണ്ണം കഴിയണം. അല്ലെ, നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് വചനത്തെ നമുക്ക് കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. നമുക്കറിയാം മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞുവല്ലോ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അല്ലെ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന തത്വം അതല്ല, ക്രിസ്തു പഠിപ്പിക്കുന്ന തത്വം അതല്ല. നമ്മുടെ ജീവിതമല്ല നമ്മുടെ സന്ദേശം, മറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നതാണ് സന്ദേശം നമ്മുടെ ജീവിതമായി മാറണം. സന്ദേശം ജീവിതമായി, അതായത് വചനം ജഡമായി മാറി, അതാണ് ക്രിസ്തു. വചനം ജഡമായി മാറി, അതാണ് ക്രിസ്തു. വചനം എന്താണോ അതാണ് ക്രിസ്തു. വചനത്തെയും ജഡത്തെയും, വചനത്തെയും ക്രിസ്തുവിനെയും, അല്ലെ, ഒരു അടുത്ത നിർത്തി നോക്കി കഴിഞ്ഞാൽ രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ഒരു അനുഭവം. അതുകൊണ്ട് നമുക്ക് വചനമായി മാറുവാൻ കഴിയണം. നമ്മുടെ മക്കൾ വചനമായി മാറണമെങ്കിൽ അവർക്ക് വചനം കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. 1 പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളെ ഇടിപ്പെടുത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇരമ്യാവ് പറഞ്ഞു, നിന്റെ വചനങ്ങളെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതിന്റെ ഹൃദയത്തിന് ആനന്ദമായി. അതുകൊണ്ട് പ്രിയമുള്ളവർ ഓർക്കുക, നമ്മുടെ മക്കളെ നിർമ്മലരാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വചനം കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. യേശു കർത്താവ് ജ്ഞാനത്തിൽ വളർന്നു, ജ്ഞാനത്തിൽ പ്രധാനം സ്വർഗീയ ജ്ഞാനം. ആ സ്വർഗീയ ജ്ഞാനത്തിൽ 1 നിർമ്മലം, പ്രേമുള്ളവരെ നിർമ്മലനായി നമുക്ക് വളരുവാൻ, നമ്മുടെ മക്കളെ നമുക്ക് വിശുദ്ധിയിൽ വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. 2 സമാധാനം, സ്വർഗീയ ജ്ഞാനത്തിൽ 2 സമാധാനം. മത്തായി 5:9 വാക്യം പറയുന്നുണ്ട്, എന്താണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ. നമുക്ക് ഇന്ന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് മക്കൾ, ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കേട്ടുവല്ലോ, സമാധാനം നഷ്ടപ്പെടുത്തുന്ന മക്കൾ. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഇല്ലേ, സ്വർഗീയ ജ്ഞാനം നമ്മുടെ മക്കളിൽ നിറയുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് തീർച്ചയായിട്ടും ഈ സ്വർഗീയമായ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയും. കർത്താവ് പറഞ്ഞുവല്ലോ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമുക്കറിയാം നമ്മുടെ മർക്കോസ് 10:2 തുടങ്ങി വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, പരീശന്മാർ വന്ന് ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുന്നത് കാണുന്നുണ്ട്. കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡൈവേഴ്സ് ആകാൻ ആഗ്രഹിച്ച് ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുന്ന ചില മാതാപിതാക്കൾ നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് വരുന്ന അടുത്ത പാരഗ്രാഫിൽ നമ്മൾ കാണുന്നതാണ്, അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, യേശു തുടയേണ്ടതിന് ചിലർ പൈതങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നോക്കൂ, സമാധാനം നഷ്ടപ്പെട്ട ഒരു കൂട്ടം അപ്പനമ്മമാര് എങ്ങനെ ഡൈവോഴ്സ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുമ്പോൾ നല്ല മാതാപിതാക്കൾ എന്താണ്, അവരുടെ മക്കളെ യേശു കർത്താവ് തൊടുവാൻ തക്കവണ്ണം യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. കാരണം യേശു കർത്താവാണ് സമാധാനം തരുന്നത്. ആ യേശു കർത്താവ് തൊടുവാൻ തക്കവണ്ണം മാതാപിതാക്കള് ആഗ്രഹിക്കുകയാണ്. ദൈവത്തോട് പ്രിയമുള്ളവർ, ക്രിസ്തുവിനോട് നമ്മൾ ചേർത്ത് നമ്മുടെ മക്കളെ വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. അങ്ങനെ അവർ സ്വർഗീയമായ സമാധാനത്തിന് ഉടമയായിട്ട് മാറും. 1, നമ്മൾ നിർമ്മലരായി നമ്മുടെ മക്കളെ വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. 2, നമുക്ക് സമാധാനമുള്ള മക്കളെ, നമുക്ക് സമാധാനത്തിൽ നമ്മുടെ മക്കളെ വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. അതിനുള്ള സമാധാന അന്തരീക്ഷങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സൃഷ്ടിക്കുവാൻ തക്കവണ്ണം കഴിയണം. 3 കാര്യം അവിടെ ശാന്തതയാണ്. ശാന്തതയുള്ള മക്കൾ,
പ്രിയമുള്ളവരെ, കയ്യനും ഹാബേലിനും സംഭവിച്ചതാണ് ജീവിതത്തിൽ ശാന്തത കൈവരിക്കാൻ ക്ഷമ കൈവരിക്കാൻ തക്കവണ് കഴിയാതെ പോയതാണ് ആ കുടുംബത്തിൽ അല്ലേ രണ്ട് മക്കളും നഷ്ടപ്പെട്ടു പോയത്. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, വാഹനം ബൈക്ക് വേഗത്തിൽ ഓടിച്ചു പോയ ഒരു ചെറുപ്പക്കാരനോട് ഒരു പിതാവ് പറഞ്ഞു, അത്രേ മോനെ നീ ബൈക്ക് വേഗത്തിൽ ഓടിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഉപദേശിച്ചപ്പോൾ അത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ വീട്ടിൽ പോയി വാളെടുത്ത് വന്ന് കൊണ്ടുവന്ന് ഈ ഉപദേശിച്ച ആ വ്യക്തിയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കണ്ടതാണ്. ഇന്ന് അല്ലെ ശാന്തത ഇല്ലാത്ത ഒരു അനുഭവം, അല്ലെ ക്ഷമിക്കുവാൻ പറ്റാത്ത ഒരു അനുഭവം, അല്ലെ അത് അങ്ങനെയുള്ള മക്കൾ വളർന്നെടുത്ത് എല്ലാം നമുക്കറിയാം കുടുംബത്തിനകത്ത് അസ്വസ്ഥതകളാണ്. അവരെ കുറിച്ച് മക്കളെ ഓർത്ത് ആ മക്കളെ കുറിച്ച് എപ്പോഴും അപ്പനും അമ്മയ്ക്കും കരയുവാനേ ശ്രമമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ഈ സ്വർഗീയ ജ്ഞാനം കൊടുക്കുവാൻ തക്കെ കഴിയണം. ഭൗതികമായ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരിയായിട്ട് നമുക്ക് ആത്മീക വിദ്യാഭ്യാസം കൂടെ ആത്മീക ജ്ഞാനത്തിൽ അവരെ വളർത്തുവാൻ തക്കെ കഴിയണം. അവരെ നമുക്ക് ഒന്നാമത് നിർമ്മലം, രണ്ടാമത്തേത് സമാധാനം, മൂന്നാമത്തേത് ശാന്തത, നാലാമത്തേത് അനുസരണം, അല്ലെ അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലതാണ്. ദൈവത്തെ അനുസരിക്കുവാൻ, മാതാപിതാക്കളെ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ, മുതിർന്നവരനുസരിക്കുവാൻ നമുക്ക് പഠിപ്പിക്കുവാനായിട്ട് കഴിയണം. ഇന്ന് പലപ്പോഴും അനുസരണയില്ലാത്ത മക്കൾ വളർന്നു വരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഏലിയുടെ മക്കൾ മരണപ്പെട്ടത്? അവിടെ അപ്പന്റെ വാക്ക് അവരനുസരിച്ചില്ല. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ ഏലിയുടെ മക്കൾ മരിക്കുവാനുള്ള ഏലിയുടെ മക്കൾ കൊഹ്നിയും ഫീനഹാസും അപ്പന്റെ വാക്ക് കേൾക്കാത്തതിനുള്ള ഒരു കാരണം കൂടെ അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ ദിവസം പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മക്കൾ അപ്പന്റെ വാക്ക് കേൾക്കാതിരുന്നത്? ഒന്ന് ശമുവേൽ രണ്ടാം അധ്യായം 25-ാമത്തെ വാക്യം പറയുന്നത്, അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചു, അതായത് അനുസരണയില്ലാത്ത മക്കളെ കൊല്ലുവാൻ തക്ക വണ്ണം ദൈവം നിശ്ചയിച്ചു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് അനുസരണക്കേട് ഒരുപാട് ദോഷത്തിന് ഒരുപാട് പ്രയാസങ്ങൾക്ക് കാരണമായി മാറും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് അനുസരണയിൽ വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. അപ്പൻ പറഞ്ഞിട്ട് ഏലിയുടെ മക്കൾ അനുസരിച്ചില്ല, അവർ രണ്ടുപേരും മരണപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കരുത്. നമ്മുടെ മക്കളെ നമുക്ക് അനുസരണയുള്ളവരാക്കി വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. ഒന്ന്, നിർമ്മലരാക്കി വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. രണ്ടാമത്തെ, സമാധാനമുള്ള മക്കളാക്കി വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. മൂന്നാമത്, ശാന്തതയുള്ള മക്കളാക്കി വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. നാലാമത്തേത്, അനുസരണയുള്ള മക്കളാക്കി മാറ്റുവാൻ തക്ക വണ്ണം കഴിയണം. ശ്രമമില്ലാത്തവണ് അവസാനിപ്പിക്കുകയാണ്. അഞ്ചാമത്തെ കാര്യം, കരുണയും സൽഫലവും നിറഞ്ഞ മക്കളെ വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. കരുണയുള്ളവരായി സൽഫലം നിറഞ്ഞ മക്കളെ നമുക്ക് വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. അല്ലെ, കരുണ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളാണ് ബൈബിളിൽ കരുണയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്ന ഒന്നാമത്തേത് കുറ്റവാളികളോടുള്ള അനുകമ്പ, രണ്ടാമത്തേത് ദുരിതം അനുഭവിക്കുന്നവരോടുള്ള മനസ്സരിവ്. ഒന്ന്, കുറ്റവാളികളോടുള്ള അല്ലെ തെറ്റുചെയ്തവരോടുള്ള അനുകമ്പയും രണ്ടാമത്തേത് ദുരിതം അനുഭവിക്കുന്നവരോടുള്ള മനസ്സരിവ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമുക്ക് അങ്ങനെ വളർത്തുവാൻ തക്ക വണ്ണം, കരുണയുള്ളവരായി വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. അവർ നമുക്ക് സൽഫലമുള്ളവരാക്കി വളർത്തുവാൻ തക്ക വണ്ണം കഴിയണം. ഏഴാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുന്നത് പക്ഷപാതവും കപടവുമില്ലാത്ത അനുഭവം. പക്ഷപാതവും, ഒരു വ്യക്തിയിൽ സ്വർഗീയ ജ്ഞാനം നിറഞ്ഞാൽ അവൻ പക്ഷപാതവും കപടവും ഇല്ലാത്ത വ്യക്തിയായിട്ട് അവൻ വളർന്നു വരും. നമുക്കറിയാം ബൈബിളില്, വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തില് ഇസഹാക്കിനെ കുറിച്ചും റിബേക്കയെ കുറിച്ചും അറിയാം. അവിടെ മാതാപിതാക്കൾ പക്ഷപാതത്തോടു കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇസഹാക്ക് എന്താണ് യാക്കോബിനെ സ്നേഹിക്കുന്നുണ്ട്, റിബേക്ക മകനെ യേശാവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷപാതത്തോടു കൂടെ മക്കളെ സ്നേഹിക്കുന്നതിന്റെ ഫലം എന്താണ്? രണ്ടുപേരും അകന്ന് ജീവിക്കേണ്ടെന്ന ഒരു അനുഭവം വന്ന് പക്ഷപാതം ആ കുടുംബത്തിനകത്തുണ്ടായി. പ്രിയമുള്ളവർ, നമുക്ക് എല്ലാവരെയും എല്ലാ മക്കളെയും ഒരുപോലെ നമുക്ക് സ്നേഹിക്കുവാനും ഒരുപോലെ കരുതുവാനും പക്ഷപാതമില്ലാതെ നമുക്ക് അവരെ വളർത്തിയെടുക്കുവാൻ തക്ക വണ്ണം കഴിയണം. അവർ വളർന്നു വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. എവിടെ പോയിരുന്നാലും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവരെയും ചേർത്ത് നിർത്തി വളരുന്ന ഒരു അനുഭവത്തിൽ മക്കളെ നമുക്ക് വളർത്തിയെടുക്കുവാൻ തക്ക വണ്ണം കഴിയണം. അതുമാത്രം പക്ഷപാതവും കപടവും ഇല്ലാത്ത ഒരു ജീവിതം, കാപട്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. പുറംമൂടി അണിഞ്ഞുള്ള ഒരു ജീവിതം, പുറംമൂടി അല്ലെ അകമേ ഭക്തിയും അല്ല പുറമേ ഭക്തിയും അകമേ കത്തിയും കേട്ടിട്ടുണ്ടല്ലോ, പുറമേ ഭക്തിയും അകമേ കത്തിയും. കാപട്യം നിറഞ്ഞ ഒരു അനുഭവം നമുക്ക് പലയിടങ്ങളിൽ ദർശിക്കുവാൻ തക്കെ വേണം കഴിയുന്നുണ്ട്. പ്രിയമുള്ളവർ, നമുക്കറിയാം ഇവിടെ നഥനയേൽ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ എന്താണ് യേശു കർത്താവ് പറയുന്നത്? ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല, കാപട്യമില്ലാത്തവനായി അവിടെ നഥനയേലിനെ യേശു കർത്താവ് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളെ നമുക്ക് അങ്ങനെ വളർത്തുവാൻ, കാപട്യമില്ലാത്തവനായി നമ്മുടെ മക്കൾ വളർന്നു വരട്ടെ. വിശുദ്ധിയുടെ നിറവിൽ നമ്മുടെ മക്കൾ വളർന്നു വരട്ടെ. നമ്മുടെ മക്കൾ സമാധാനമുള്ളവരായിട്ട് വളർന്നു വരട്ടെ. നമ്മുടെ മക്കൾ ശാന്തതയുള്ളവരായിട്ട് വളർന്നു വരട്ടെ. നമ്മുടെ മക്കൾ അനുസരണയുള്ള മക്കളായിട്ട് വളർന്നു വരട്ടെ. നമ്മുടെ മക്കൾ കരുണയും
തൽഭരവും നിറഞ്ഞവരായിട്ട് വളർന്നു വരട്ടെ. നമ്മുടെ മക്കൾ പക്ഷപാതവും കപടവും ഇല്ലാത്തവരെ വളർന്നു വരട്ടെ. അങ്ങനെ വളർന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അവർ തീർച്ചയായിട്ടും ഒരു ദൈവിക പൈതങ്ങളായി തന്നെ മാറും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയമില്ല. ഇത് ഈ സ്വർഗീയ ജ്ഞാനത്താൽ നിറയുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഇതൊക്കെയാണ് നിർമ്മലത, സമാധാനം, ശാന്തത, അനുസരണം, കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തൊരു അനുഭവം. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് ഇതെല്ലാം ദർശിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യേശു കർത്താവ് നിർമ്മലനായിരുന്നു, യേശു കർത്താവ് സമാധാനമുള്ളവനായിരുന്നു, യേശു കർത്താവ് ശാന്തതയുള്ളവനായിരുന്നു, യേശു കർത്താവ് അനുസരണയുള്ളവനായിരുന്നു, മരണം വരെയും അനുസരണയുള്ളവനായിരുന്നു, യേശു കർത്താവ് കരുണയുള്ളവനായിരുന്നു, യേശു കർത്താവ് സൽഫലമുള്ളവനായിരുന്നു, യേശു കർത്താവ് പക്ഷപാതവും കപടവും ഇല്ലാത്തവനായിരുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ മക്കൾ ദൈവിക പൈതങ്ങളായി വളരണമെങ്കിൽ യേശു കർത്താവ് വളർന്നതുപോലെ വളരണം. യേശു കർത്താവ് എങ്ങനെയാ വളർന്നത്? യേശു കർത്താവ് ജ്ഞാനം നിറഞ്ഞവനായി വളർന്നു. എന്താണ് ജ്ഞാനം? അത് സ്വർഗീയ ജ്ഞാനം. ആ സ്വർഗീയ ജ്ഞാനമാണ് ഞാൻ പറഞ്ഞതായ ഈ ഏഴ് കാര്യങ്ങൾ. ഈ ഏഴ് കാര്യങ്ങൾ നൽകി നമ്മുടെ മക്കളെ വളർത്തുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ സ്വർഗീയരായി മാറുമെന്നുള്ളതിന് യാതൊരുവിധമായ സംശയമില്ല. ഞാൻ എൻ്റെ ഈ എളിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? നമ്മുടെ മക്കൾ ദൈവിക പൈതങ്ങളായി വളരണം. നമ്മുടെ മക്കൾ ദൈവിക പൈതങ്ങളായി, ഗോഡ്ലി ചിൽഡ്രൻ ആയിട്ട് അവർ വളർന്നു വരണം. അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത് ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തക്ക വണ്ണകയണം. കണ്ണുനീരോടുകൂടെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി രാത്രിയുടെ ആമങ്ങൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി കരയുവാൻ തക്കവണ്ണം കഴിയണം. രണ്ടാമത്തേത്, നമ്മുടെ മക്കളെ ദൈവത്തിന്റെ ആലയത്തോട് ചേർത്ത് വളർത്തുവാൻ തക്കണം. ദൈവത്തിന്റെ ആലയത്തിൽ നട്ടുവച്ചിരിക്കുന്ന അനുഭവം ദൈവത്തിന്റെ ആലയത്തോട് ചേർത്ത് വളർത്തുവാൻ തക്കവണ്ണം കഴിയണം. മൂന്നാമത്തേത്, മാതാപിതാക്കൾ മാതൃകയുള്ള മാതാപിതാക്കളായി മാറണം. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ഭദ്രകാളിക്കും കാലമാടനും ഒരിക്കലും ദൈവിക പൈതങ്ങൾ ചിരിക്കുകയില്ല. നമ്മൾ മാതൃകയുള്ള മാതാപിതാക്കളായി നമ്മൾ മാറണം. അടുത്ത് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ മക്കളെ ദൈവിക ജ്ഞാനത്താൽ നിറച്ച് വളർത്തണം. അല്ലെ, ഭൗതികമായ വിദ്യാഭ്യാസമല്ല. ഭൗതിക വിദ്യാഭ്യാസം അത് കർത്താവ് തരും, അത് ഭൗതിക ജ്ഞാനം കർത്താവ് തരും. നമ്മൾ മുൻപേ രാജ്യനീതി അന്വേഷിക്കുക എന്നാണ് അതിനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ആ ദൈവിക ജ്ഞാനത്തിൽ നമുക്ക് വളർത്തുവാൻ തക്കവണ്ണം കഴിയും. ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞുവല്ലോ. ആ ജ്ഞാനത്തിൽ വളരണമെങ്കിൽ യേശു കർത്താവ് വളർന്നതുപോലെ നമുക്ക് വളരുവാൻ തക്കവണ്ണം കഴിയണം. യേശു കർത്താവ് എങ്ങനെയാണ് വളർന്നത്? അവൻ നിർമ്മലതയിലും സമാധാനത്തിലും ശാന്തതയിലും അനുസരണയിലും കരുണയിലും സൽഫലത്തിലും പക്ഷപാതമില്ലാത്തവരെ കാപട്യമില്ലാത്തവനെ കർത്താവ് വളർന്നു വന്നു. അതുപോലെ നമ്മുടെ മക്കളെയും വളർത്തി കർത്താവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രനെന്ന് യേശു കർത്താവിനെ നോക്കി സ്വർഗീയ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ നോക്കി ഒരു നാൾ കർത്താവ് പറയും, ഇവൻ എന്റെ പ്രിയ മകൻ, ഇവൾ എന്റെ പ്രിയമകളെന്ന് കർത്താവ് പറയുവാൻ ഇടയായിത്തീരും. അങ്ങനെ കർത്താവ് എങ്ങനെയാണ് വളർന്നത്, അതുപോലെ നമ്മുടെ മക്കളെയും വളർത്തുവാൻ, ദൈവത്തോടും ദൈവാലയത്തിൽ ബന്ധപ്പെടുത്തി വളർത്തുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ ദൈവിക ജ്ഞാനത്തിൽ വളർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ക്ലാസ് കേട്ട എല്ലാ മാതാപിതാക്കളെയും ആത്മാവിൽ അനുഗ്രഹിച്ച് വിലപ്പെടുത്തി കാക്കുമാറാകട്ടെ. ആമേൻ. എനിക്ക് പ്രകാരം ഒരു അനുഗ്രഹീതമായ അവസരം തന്ന ഷാർ സാറിനുള്ള നന്ദി സ്നേഹത്തെയും അറിയിക്കുകയാണ്. ക്ലാസ്സുകൾ കേട്ട എല്ലാ ശ്രോതാക്കളെയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.